ഗോക്കള് മേച്ചും കളിച്ചും ചിരിച്ചും. അല്ല, അനക്ക് ടി വിയിൽ പാടാൻ പോയിക്കൂടെ? അത്ര നല്ല പാട്ടാ പിന്നെ? അല്ല, പാട്ട് നന്നായതുകൊണ്ടല്ല, അതാകുമ്പോ നമുക്ക് ഓഫാക്കാലോ. അല്ല, എന്തൊക്കെ വർത്താനോ? നല്ല വർത്താനോ. ആ, നിനക്ക് അറിഞ്ഞാ മതിയോ? ഇതിനൊക്കെ ഒന്ന് കടക്കണ്ടേ? ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളായിട്ടുണ്ടാക്കില്ലേ. ആ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാനോ ഈ ഹോസ്പിറ്റലിലോ ഞാൻ കുറച്ച് കുറുന്തോട്ടി പറിക്കാൻ വന്നാണ്. എവിടെ? ബ്ലഡ് കൊടുക്കാൻ വന്നാണ്. ബ്ലഡ് കൊടുക്കാൻ വന്നാണ്? ഞാൻ കൊടുത്ത് രോഗികളെ നിലത്ത് വരാതെയൊക്കെ കിടക്കണ ബെഡില്ല എന്നിട്ട് കൊണ്ടുകൊടുക്ക്. ബെഡ് അല്ല, ബ്ലഡ് ചോറ് കൊടുക്കാനേ. അല്ല, എനിക്കൊരു സംശയം, ഈ ആണുങ്ങളുടെ ദേഹത്താണോ പെണ്ണുങ്ങളുടെ ദേഹത്താണോ കൂടുതൽ ചോര ഉണ്ടാവുക? അത് പെണ്ണുങ്ങളുടെ ദേഹത്താ. അതിന്റെ കാരണം? അത് ഈ ആണുങ്ങൾ ചോറ് ഊറ്റി ഇങ്ങനെ കുടിക്കില്ലേ. നിന്റെ അതേപോലെ തന്നെ നിന്റെ കെട്ടും വേലായിട്ടാണ്. നല്ല തമാശയാണ്. പിന്നെ എല്ലാവർക്കും ചോര കൊടുക്കണ പണിയാണ്. എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ ചോര കൊടുക്കണ പണിയാണ്. ചോര കൊടുത്ത് 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 മൂപ്പർക്ക് പ്രശ്നമായി. എന്നിട്ട് അവസാനം ഞാനാ ചോര കൊടുത്തൊക്കെ ശരിയാക്കിയത്. ഹലോ, ആ ബാല, രണ്ടാളെ ബ്ലഡും കൂടി വേണം ബാല. ഇതൊരു കാര്യം ചെയ്യ്, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വാ. അതെ, തൽക്കാലം ഈ ടോർച്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക. എമർജൻസി വരുമ്പോ എനിക്ക് തിരിച്ചു തന്നാ മതി. എമർജൻസി എന്ന് പറഞ്ഞാൽ ഇതല്ല, പെട്ടെന്ന് വരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഇത് നിങ്ങൾ ഈ സഞ്ചിയിൽ വെക്കി. എന്താണ് ഈ സഞ്ചിയിൽ ഞാൻ വെച്ചോളോ? ഇതിൽ കൈയിടല്ലേ, പുതിയ സഞ്ചിയാണിത്. ഇതേപോലെ സഞ്ചിയാ കൊറേ കണ്ടതാണ്. ഇത് ഇതിൽ വെക്കി, ഇതിൽ വെക്കി. മകന്റെ പ്രായണ്ട്, അല്ലാതെ ഒറ്റ അടിക്ക് നേരത്തെട്ടിട്ട് നിലവേ നിന്റെ നാഞ്ചത്ത് കയറി കളിച്ചിരുന്നു ഞാൻ. എന്ത് ഈ മനസ്സിലാക്കിയത്? ഇത് സഞ്ചി എവിടെ? എന്റെ സഞ്ചി എവിടെ? ഞാൻ അറിയാതെ എന്റെ സഞ്ചി എടുത്ത് ഞാനെത്തിയിരിക്കില്ലേ. അല്ലെങ്കിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതിലുള്ള സാധനങ്ങളൊന്നും ആ സഞ്ചിയിലില്ല. ഇതിന്റെ സുമരിച്ചെന്ന സഞ്ചിയാണ്. നിങ്ങള് മോന്റെ കല്യാണത്തിലേ നിങ്ങള് വീട്ടിലേക്ക് ഞാൻ വന്നല്ലോ. ഈ മരുമകളെ വർത്താനൊക്കെ? മരുമകളെ വർത്താനം മിണ്ടി പോകരുത്. ഒന്നും രണ്ടും പറഞ്ഞാണ്ട് ഫുള്ള് വഴക്കാണേ. എന്താണ് കാരണം? അതെന്ത് ഓളെ മാല, രണ്ട് പവന്റെ മാല എടുത്തോളും. അലക്ക് കല്ലുമ്പോ വെച്ചു, ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങളെ എങ്ങോട്ടേ മാറ്റി വെച്ചേ? ബാങ്കില്. അപ്പൊ നിങ്ങളെ ഇതൊന്നും കിട്ടിയാ പോരാ നിങ്ങക്ക്. ഇതേപോലെ എല്ലാ വീട്ടിലും ഇതേപോലെ പ്രശ്നങ്ങള്. പിന്റെ ഭാര്യ, അവൾക്ക് എന്താ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. എന്നാലും പരാതിയാണ്. അപ്പോ കാൽമുട്ടിന് വേദന വന്നപ്പോ ആടിന്റെ ഈ കാല് സൂപ്പാക്കി കൊടുത്തു. പിന്നെ വയറുവേദന വന്നപ്പോ ഞാൻ ആടിന്റെ ഈ കൊടല് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും പരാതിയാണ്. ഈ കിട കിട കിടകടാന്നുള്ള കാര്യം, ആടിന്റെ നട്ടല് വാങ്ങിയിട്ട് സൂപ്പ് ഉണ്ടാക്കി അത് അത് ഓർത്ത് കൊടുക്കണം. അരിച്ച് കുടിക്കാതെ ഒരു കുറവ് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇന്നിങ്ങനെ ടെൻഷൻ ആക്കല്ലേ? ടെൻഷൻ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഈ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തോ? ഡോക്ടർ പറഞ്ഞ സാധനം എടുത്തു, പറയാത്ത സാധനം എടുത്തു. ഇത് ഡോക്ടർ പറഞ്ഞ എക്സ്റേ എടുത്തു, ഇ സി ജി എടുത്തു. പിന്നെ ഇത് ഡോക്ടർ പറയാത്ത സാധനമാണ്. ഇത് ഡോക്ടർ പരിശോധിച്ചാൽ സ്റ്റെതോസ്കോപ്പ് അല്ലേ? അതോടെ കൊണ്ടുകൊടുക്കുക ഡോക്ടർ തന്നെ. എന്റെ മകളെ കുട്ടിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. 5-10 ലക്ഷം കൊടുത്ത് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് ആവൂല. ഇതെങ്കിലും ഇക്ക് ഓൾക്ക് കൊടുക്കണം. ഓ, നിങ്ങളെ കൊണ്ട്? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. എന്താണത്? അത് ഈ കുടുംബക്കൂട്ടായ്മ ലോൺ എടുത്തോണം, അത് അടച്ചിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട്. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു നോർമലാണ്. നോർമലാണ്? നല്ലതല്ലേ? എങ്ങനെ നല്ലതാണു? എന്റെ വീട്ടിൽ തെങ്ങുമ്പോ കയറാൻ പറ്റുന്ന ഭാസ്കരൻ തെങ്ങിന്റെ മണ്ടേന്ന് വീണിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ്? മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ നോർമൽ ഡെത്ത്? ഇതറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ആശുപത്രി മുഴുവൻ ഇറങ്ങി നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ നോർമൽ ആണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞു ഇങ്ങനെ നോർമൽ ആണ്. പിന്നെ എന്റെ മകൻ എന്റെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാരാണ് പറഞ്ഞെങ്കിലും നോർമൽ അല്ല. നോർമൽ അല്ലേ? നോർമൽ അല്ല. അതേത് ഹോസ്പിറ്റലാ? പുതിരവട്ടം പ്രാന്താശുപത്രി.
അന്റെ ചോര ഞാൻ എടുക്കും. അയ്യോ.